കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം ഒട്ടേറെ ദുരൂഹതകൾ ഉണർത്തുകയാണ്. എലത്തൂരിൽ 2 മാസം മുൻപ് ഷാരൂഖ് സൈഫി തീയിട്ട കോച്ചിന് തൊട്ടടുത്ത് കിടന്നിരുന്ന ട്രെയിനിലാണ് ഇന്ന് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. കോച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. ഷാരൂഖ് സൈഫി കത്തിക്കാൻ ശ്രമിച്ച കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവിൻ്റെ കോച്ച് തന്നെയാണ് വീണ്ടും കത്തിനശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യതകളാണ് സംശയിക്കുന്നത്. ഇപ്പോൾ തീപിടുത്തമുണ്ടായ കോച്ചും BPCLന്റെ ഇന്ധന സംഭരണിയും തമ്മിൽ വെറും 100 മീറ്ററിൻ്റെ അകലമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഇന്ധന ടാങ്കറുകളിൽ നിന്ന് ഇന്ധനം മാറ്റി നിറയ്ക്കുന്നത് ഈ സംഭരണികളിലേക്കാണ്. പമ്പിങ്ങിനായുള്ള പൈപ്പ് ലൈനുകൾ ട്രാക്കിൻ്റെ വശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ തീ വ്യാപിച്ചിരുന്നെങ്കിൽ അത് ഇന്ധന റിസർവോയറിനെയും ബാധിക്കുമായിരുന്നു. തലനാരിഴയ്ക്കാണ് കണ്ണൂർ ഒരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. പുലർച്ചെ 1:30 മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള 8-ാമത്തെ യാർഡിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിൻ റേക്കിൻ്റെ പിൻഭാഗത്തെ ജനറൽ കോച്ചിൽ തീ പടർന്ന് പിടിച്ചത്. ഇന്നലെ രാത്രി ആലപ്പുഴയിൽ നിന്നെത്തി 2 മണിക്കൂറിന് ശേഷമായിരുന്നു സംഭവം. 1 മണിക്കൂറിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു. ഉടൻ തന്നെ മറ്റു കോച്ചുകൾ മാറ്റിയതുകൊണ്ട് തീ പടർന്നതുമില്ല. കോച്ച് പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. കോച്ചിലെ ടോയ്ലറ്റ് തകർത്തു, കണ്ണാടി കുത്തിപ്പൊട്ടിക്കുകയും ക്ലോസറ്റിൽ കല്ലിടുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കോച്ചിൽ തീയിട്ടതാണെന്ന് ഏകദേശം വ്യക്തമാണ്. അട്ടിമറി ഉണ്ടെന്ന് സംശയിക്കുന്നതായി റെയിൽവേ പോലീസും പറയുന്നു. തീപിടുത്തത്തിന് തൊട്ടു മുൻപായി ഒരാൾ ട്രെയിനിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരികയാണ്. എലത്തൂർ സംഭവത്തിനും ഈ സംഭവത്തിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല. സംഭവത്തിൽ NIA വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിൽ നിന്നും റെയിൽവേ പോലീസിൽ നിന്നും NIA വിവരങ്ങൾ ശേഖരിക്കും. എലത്തൂർ സംഭവത്തിന് പിന്നാലെ ട്രെയിനുകളിലെ സുരക്ഷ ശക്തമാക്കുമെന്ന് റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവയെല്ലാം വെറും വാഗ്ദാനങ്ങളായിരുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഈ സംഭവം. 2 മാസം മുൻപ് തീവയ്പ്പുണ്ടായ അതേ ട്രെയിനിൽ തന്നെ വീണ്ടും തീയിട്ടിരിക്കുന്നു. അതും റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സമയത്ത്. എന്തായാലും പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എലത്തൂർ കേസിൽ NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് അന്വേഷണത്തിനിടെ തീവ്രവാദ ബന്ധമുണ്ടെന്ന് വ്യക്തമാകുകയും NIA അത് ഏറ്റെടുക്കുകയുമായിരുന്നു. April 2 ഷാരൂഖ് സൈഫി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ എലത്തൂരിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. യാത്രക്കാർക്ക് നേരെ പെട്രോൾ ഒഴിച്ച ശേഷം ഇയാൾ തീയിടുകയായിരുന്നു. സംഭവത്തിൽ ഭയന്ന് ട്രെയിനിൽ നിന്ന് ചാടിയ 3 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് മഹാരാഷ്ട്ര പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചതോടെയാണ് പോലീസിൽ നിന്ന് NIA അന്വേഷണം ഏറ്റെടുത്തത്. ഷാരൂഖ് സൈഫിക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന കാര്യം NIA അന്വേഷിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഡൽഹി ഷഹീൻബാഗിൽ ഇയാളുടെ വീട്ടിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. 9 ഇടത്താണ് പരിശോധന നടത്തിയത്. ഷാരൂഖ് സൈഫിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിനായി കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇയാൾക്കൊപ്പം കൊച്ചിയിലെത്തിയ പിതാവിനെ കഴിഞ്ഞ 19-ാം തീയതി കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ സംഭവത്തിലും ദുരൂഹത തുടരുകയാണ്. ഇതിനിടെയാണ് കണ്ണൂരിൽ ട്രെയിനിനുള്ളിൽ വീണ്ടും തീവയ്പ് ഉണ്ടായിരിക്കുന്നത്.